എരഞ്ഞിമാവ് കൂളിമാട് റോഡ് പ്രവൃത്തിയിലെ അശാസ്ത്രീയത മൂലം ദുരിതമനുഭവിക്കുകയാണ് ചുള്ളിക്കാപറമ്പ് ചാലിൽ പ്രദേശത്തുകാർ. റോഡ് ഉയർത്തിയതോടെ റോഡിന്റെ തുടക്ക ഭാഗത്ത് രൂപപ്പെട്ട വലിയ കയറ്റം അപകടങ്ങൾക്കും കാരണമാവുന്നുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് ചാലിൽ പ്രദേശത്തേക്കുള്ള യാത്രാ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല. എരഞ്ഞിമാവ് മാവൂർ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചതോടെ ചാലിൽ ഭാഗത്തേക്ക് പോകുന്ന പോക്കറ്റ് റോഡിന്റെ തുടക്ക ഭാഗത്തുണ്ടായ കയറ്റമാണ് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമാവുന്നത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി നടപ്പിലാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടി പോലെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ പോലും പണി പൂർത്തീകരിക്കാതെ റോഡ് അനാഥമായി കിടക്കുകയാണ്. ബന്ധപ്പെട്ട ഓഫീസുകളിൽ വിളിച്ചപ്പോൾ പ്രവൃത്തി തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഒരുപാട് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതായി അറിയാൻ കഴിഞ്ഞുവെന്നും എടുത്ത പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് നോക്കി ബാക്കി വരുന്ന തുകയുണ്ടെങ്കിൽ മാത്രമേ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂവെന്നുമാണ് അറിയാൻ കഴിഞ്ഞതെന്നും വാർഡ് മെമ്പർ എം ടി റിയാസ് പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാറമ്പ് പ്രദേശത്തെ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് മാവൂർ മുതൽ എരഞ്ഞിമാവ് വരെ 6 കോടി മുടക്കിക്കൊണ്ട് നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ട് പ്രവർത്തനം ഇനിയും ബാക്കിയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും കൊടിയത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ ചാലിൽ പ്രദേശത്തുള്ളവർക്ക് അവരുടെ പോക്കറ്റ് റോഡിൽ നിന്നും ചുള്ളിക്കാറമ്പ് അങ്ങാടിയിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കോൺട്രാക്ട് ചെയ്യും അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ച സമയത്ത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് തരാമെന്നുള്ള വാക്കുകൾ മാത്രമേ അവരുടെ അടുത്ത് നിന്നുള്ള പണികൾ നടക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ആൾ ഇവിടുന്ന് ബൈക്കിൽ നിന്ന് കയറുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടായി. ഇനിയും അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർ മുൻകൈയ്യെടുക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ സമരങ്ങൾ നടത്തി പ്രശ്നപരിഹാരം തേടുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.